ബഹിരാകാശ ടൂറിസം എന്ന സ്വപ്ന പദ്ധതിയിലേക്ക് ചിറകുവിരിച്ച് ഇന്ത്യ. റിപ്പോർട്ടുകൾ പ്രകാരം സമീപ ഭാവിയിൽ ബഹിരാകാശ ടൂറിസം എന്ന സ്വപ്ന പദ്ധതി ആരംഭിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. 2030 ബഹിരാകാശത്തേക്ക് വിനോദസഞ്ചാരം നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള സൗകര്യമൊരുക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ISRO തുടക്കമിട്ടിട്ടുണ്ട്. ഉപഭ്രമണ പദത്തിലേക്കുള്ള ബഹിരാകാശ യാത്രകളായിരിക്കും ISRO നിർമ്മിക്കുന്ന ബഹിരാകാശ ടൂറിസം മൊഡ്യൂൾ ഉപയോഗിച്ച് നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ഉപഭ്രമണപഥ ടൂറിസം പദ്ധതികൾ ഇതിനകം വെർജിൻ, ആമസോൺ തലവൻ ജെഫ് ബെസോസിന്റെ കമ്പനി എന്നിവർ നടത്തിയിട്ടുണ്ട്. ഉപഭ്രമണ തലത്തിലെ ഫ്ലൈറ്റുകൾ സാധാരണയായി ബഹിരാകാശത്തിന്റെ അരികിൽ 15 മിനിറ്റ് വരെയാണ് തങ്ങുക എന്നാണ് വിവരം. തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങും. എന്നാൽ ഇതാണോ ISRO ബഹിരാകാശ ടൂറിസം പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ഇനിയും വ്യക്തമാകാനുണ്ട്. അതേസമയം ഈ ബഹിരാകാശ ടൂറിസം പദ്ധതിക്ക് ഒരാൾക്ക് ഏകദേശം 6 കോടി രൂപയോളം ചെലവാകുമെന്നാണ് കണക്കുകൾ. ഈ വർഷം ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ഇന്ത്യയുടെ ഉപഭ്രമണ ടൂറിസം പദ്ധതിയുടെ സാധ്യത പഠനങ്ങൾ ISRO ഇതിനകം ആരംഭിച്ചതായി ശാസ്ത്ര സാങ്കേതിക ആണവോർജ ബഹിരാകാശ വകുപ്പിന്റെ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.